പാലൂട്ടുന്നതിനിടെ അമ്മ മരിച്ചത് താപാഘാതത്തെ തുടർന്ന്. 1.5 വയസ്സുള്ള കുഞ്ഞിനെ പാലൂട്ടുന്നതിനിടെ അമ്മ കുഴഞ്ഞു വീണ് മരിച്ചത് താപാഘാതത്തെ തുടർന്നെന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക നിഗമനം. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും മുമ്പ് സ്ഥലത്ത് സംഭവിച്ച കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കും. ഒറ്റപ്പാലം ചോറോട്ടൂർ പ്ലാപ്പടത്തിൽ തൊടി സന്തോഷിന്റെ ഭാര്യ കൃപ ആണ് കഴിഞ്ഞ ദിവസം ഷൊർണൂർ കാരക്കാട്ട് വെച്ച് മരിച്ചത്. പാലൂട്ടുന്നതിനിടെ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. മകൾ 1.5 വയസ്സുള്ള കൃതികയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിയോടെ വീടിന്റെ തുറന്ന മേൽനിലയിൽ നിന്ന് പാലൂട്ടുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. അമ്മ കുഴഞ്ഞു വീണപ്പോൾ തുടർച്ചയായി കുഞ്ഞ് കരഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ബന്ധുക്കൾ ഓടിയെത്തിയത്. ഉടൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. താപാഘാതം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെയും സംഭവിക്കുന്ന ഗുരുതര അവസ്ഥയാണെന്ന് വിദഗ്ധർ പറഞ്ഞു. താപാഘാതം സംഭവിക്കുന്നതിലൂടെ അപസ്മാരവും വരും. നേരിട്ട് കടുത്ത സൂര്യപ്രകാശം ഏൽക്കുന്നവർക്ക് സൂര്യാതാപമേറ്റുള്ള പൊള്ളൽ മൂലം മരണം സംഭവിച്ച സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടെങ്കിലും താപാഘാതം അപൂർവമാണ്. ശരീര ഊഷ്മാവ് 104 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരുന്ന അവസ്ഥയാണ് താപാഘാതത്തിലേക്ക് എത്തിക്കുന്നതെന്ന് അരങ്ങടി പ്രാഥമികാരോഗ്യത്തിലെ ഡോക്ടർ പറഞ്ഞു. താപാഘാതം സംഭവിക്കുന്നതിലൂടെ അപസ്മാരവും വരും. ഇത് തലച്ചോറിനെയും പേശികളെയും വൃക്കകളെയും ബാധിക്കും. ഇതിനോടകം ശരീരത്തിലെ ജലാംശവും ലവണാംശവും കുറയുന്നു. രാവിലെ 11 മണി മുതൽ 3 മണി വരെ കടുത്ത ചൂടേൽക്കുന്നവർ, AC ഇല്ലാത്ത ചെറുവാഹനങ്ങളിൽ വെന്റിലേഷൻ സൗകര്യം കുറഞ്ഞ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നവർ, പകൽ അമിതമായി കായികാധ്വാനം ചെയ്യുന്നവർ, പ്രായമേറിയവർ എന്നിവരിലാണ് കൂടുതലായും താപാഘാതമേൽക്കുന്നത്. താപാഘാതത്തിന്റെ ലക്ഷണങ്ങൾ: ശരീരോഷ്മാവ് പെട്ടെന്ന് ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെടുക, മൂത്രം കുറഞ്ഞ അളവിൽ പോവുകയും നിറം മാറ്റമുണ്ടാവുകയും ചെയ്യുക, ദാഹം ഒട്ടും തോന്നിക്കാതിരിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ ഏതൊക്കെ മാർഗത്തിലൂടെ സൂര്യാഘാതത്തെ നമുക്ക് നേരിടാം? രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക. ദാഹം തോന്നിയെങ്കിലും വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങളിൽ തലയിൽ തൊപ്പി ധരിക്കുക. ഇളനിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. താപാഘാതത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ ശരീരോഷ്മാവ് കുറയ്ക്കുകയാണ് ആദ്യം വേണ്ടത്. ഫാനിന് ചുവട്ടിൽ കാറ്റേൽക്കുന്ന വിധം കിടത്തി വെള്ളം ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്യണം. ഉടൻ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ച് വൈദ്യസഹായം ലഭ്യമാക്കണം. anveshan.com-ന് വേണ്ടി അനുശ്രീ വത്സൻ.